ഏവർക്കും എൻ്റെ ഗൂഗിൾ ഡോക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ക്ലാസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഗൂഗിൾ ഡോക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതിൽ പ്രാക്ടിക്കലും തിയറി ഇൻക്ലൂഡഡ് ആണ്. യു ക്യാൻ എഡിറ്റ് ആൻഡ് ഫോർമാറ്റ് യുവർ ടെക്സ്റ്റ്. യു ക്യാൻ വർക്ക് ഈവൺ ഇഫ് ദർ ഇസ് നോ ഇന്റർനെറ്റ് കണക്ഷൻ. എവറി വൺ ക്യാൻ വർക്ക് ടുഗദർ വിത്ത് ദ സെയിം ഡോക്യുമെന്റ് അറ്റ് ദ സെയിം ടൈം. യു ക്യാൻ ഷെയർ ആൻഡ് എഡിറ്റ് ദ ഡോക്യുമെന്റ് ഇൻ റിയൽ ടൈം. ഓൾ ദ ചേഞ്ചസ് ആർ ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ആസ് യു ടൈപ്പ്. നിങ്ങൾ ഗൂഗിൾ ഡോക്സിൽ വർക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ മാറ്റങ്ങളും ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ആണ്. കാര്യം അത് ക്ലൗഡിലാണ് സേവ് ആവുന്നത്. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാണ്ട് നിങ്ങൾക്കത് വർക്ക് ചെയ്യാം. എവറി വൺ ക്യാൻ വർക്ക് ടുഗദർ ദ സെയിം ഡോക്യുമെന്റ് അറ്റ് ദ സെയിം ടൈം. ഷെയറിംഗ് കൊളാബറേഷൻ വഴി നിങ്ങൾക്കതും സാധ്യമാണ്. നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, എഡിറ്റ് ചെയ്യാം ഡോക്യുമെന്റ് ഇൻ റിയൽ ടൈം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ റിസർച്ച് ചെയ്യാം. ഹൗ ടു ഡു റിസർച്ച്? അതിന് ക്ലിക്ക് ഓൺ എക്സ്പ്ലോർ ബട്ടൺ ഓൺ ബോട്ടം റൈറ്റ്. സെർച്ച് ഫോർ ദ ടോപ്പിക് ആൻഡ് പ്രസ് എൻ്റർ കീ. സെർച്ച് റിസൾട്ട്സ് വിൽ അപ്പിയർ. സെലക്ട് ദ വൺ യു നീഡ്. ഷെയറിംഗ് സെറ്റിംഗ്സ്. യൂസിങ് ദ ഷെയറിംഗ് സെറ്റിംഗ്സ് വെരി യൂസ്ഫുൾ വെൻ കൊളാബറേറ്റിംഗ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് ഷെയറിംഗ് സെറ്റിംഗ്സ് വളരെ യൂസ്ഫുൾ ആണ്. യു ക്യാൻ സെലക്ട് എ സിംഗിൾ ഫയൽ ഓർ മൾട്ടിപ്പിൾ ഫയൽസ് ബൈ ഹോൾഡിംഗ് ഷിഫ്റ്റ് കീ ആൻഡ് ക്ലിക്ക് ഓൺ ഷെയർ ബട്ടൺ. ഷെയർ ഡോക് കമ്മ്യൂണിക്കേഷൻ. ടു ഇൻസേർട്ട് കമൻറ്റ് ഫോർ എ ഡോക്യുമെന്റ് ക്ലിക്ക് ഓൺ പ്ലസ് ഐക്കൺ ഓർ ഗോ ടു ഇൻസേർട്ട് ആൻഡ് ക്ലിക്ക് കമൻറ്റ്. ക്ലിക്ക് ഓൺ ആഡ് കമൻറ്റ് ബട്ടൺ. ക്ലിക്ക് ഓൺ പെൻസിൽ ഐക്കൺ എഡിറ്റിംഗ് ആൻഡ് സെലക്ട് സജഷൻ. ഷെയർ ഡോക് ഡോക്യുമെന്റേഷൻ ആണ്. നിങ്ങൾക്ക് കമൻറ്റ് വേണമെങ്കിൽ കൊടുക്കാം, സജഷനും കൊടുക്കാം. ഇനി നമ്മളിവിടെ ഇതിൻ്റെ പ്രാക്ടിക്കൽ വശമാണ് പഠിക്കുന്നത്. അതിലാദ്യം ഗൂഗിൾ ഡോക്സ്. നമ്മൾ ജിമെയിൽ ID ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്നു ഈ ഗ്രിഡ്. ഈ ഗ്രിഡിൽ നിന്നും നമുക്ക് ഗൂഗിൾ ഡോക്സ് സെലക്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഗൂഗിൾ ഡോക്സ് ആണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഗൂഗിൾ ഡോക്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പറയുന്ന പേരാണ് മെയിൻ മെനു. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്സ് ഉണ്ട്, ഷീറ്റ്സ് ഉണ്ട്, സ്ലൈഡ്സ് ഉണ്ട്, ഫോംസ് ഉണ്ട്, പിന്നെ സെറ്റിംഗ്സ് ഉണ്ട്, ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് ഉണ്ട്, പിന്നെ ഡ്രൈവും ഉണ്ട്. നമ്മൾ ഡ്രൈവിൻ്റെ ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു. ഡ്രൈവിൻ്റെ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേൾക്കുക. സെറ്റിംഗ്സ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നതെങ്കിൽ ഇതിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ്, ടെംപ്ലേറ്റ്സ് ഡിസ്പ്ലേ റീസെൻറ്റ് ടെംപ്ലേറ്റ്സ് ഓർ ഓൺ ഹോം സ്ക്രീൻസ്. ഓഫ്ലൈൻ മോഡിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ടിവിറ്റി ഡാഷ് ബോർഡ് ഷോ സെറ്റിംഗ്. ഓക്കെ, ഇതിനിപ്പോൾ ഒന്നും മാറ്റമൊന്നും വരുത്താനില്ല. അപ്പോൾ ഓക്കെ തന്നെ കൊടുക്കുക. ഇനി നമുക്ക് ഡോക്സിൽ കടക്കുമ്പം ക്രിയേറ്റ് എ ബ്ലാങ്ക്, ബ്ലാങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനൊരു ഡോക്യുമെൻറ്റിലേക്ക് നമ്മൾ കടന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതാണ് ഞാൻ ഓപ്പൺ ചെയ്തതെന്ന് വിചാരിക്കാം. ഈ ഒരു ഡോക്യുമെൻ്റാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഫയൽ ഡൗൺലോഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിത് എന്താക്കിയൊക്കെ മാറാം, മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഓപ്പൺ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ODT ഫോമിൽ ഡൗൺലോഡ് ചെയ്യാം. റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ് RTF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാം. PDF ഡോക്യുമെൻ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. പ്ലെയിൻ ടെക്സ്റ്റ് TXT ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. വെബ് പേജ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. HTML സിപ്ഡ് EPUB പബ്ലിക്കേഷൻ ആയിട്ടും നമുക്ക് എനിക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അത് ഞാനിപ്പോൾ തൽക്കാലം PDF ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെന്തായി, ഇതൊരു PDF ഡോക്യുമെൻ്റ്. ഇത് ഓപ്പൺ ചെയ്താൽ എന്താ, ഇത് PDF ഡോക്യുമെൻ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാനിത് തൽക്കാലം ക്ലോസ് ചെയ്യുകയാണ്. അപ്പം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി എഡിറ്റിൽ, എഡിറ്റിൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്, റീഡും ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, പേസ്റ്റ് വിത്തൗട്ട് ഫോർമാറ്റിംഗ്, സെലക്ട് ഓൾ. എല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ A പോലെ എല്ലാം സെലക്ട് ചെയ്യുക. എഡിറ്റിൽ വന്നിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ പിന്നെ കോപ്പി ആവും. അങ്ങനെയൊക്കെ എല്ലാം ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഒക്കെ ഉണ്ട് ഓപ്ഷൻ. പിന്നെ വ്യൂവിൽ
പ്രിന്റ് ലേഔട്ട് മോഡ് ഷോ റൂളർ അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. ഇൻസേർട്ടിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യാം, ഈ ഇമേജ് വേണമെങ്കിൽ എനിക്ക് അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ ആയിട്ട് കൊടുക്കാം. ഫോട്ടോസ് അങ്ങനെ ഒരു ഓപ്ഷനാണ്. പിന്നെ ടേബിൾ, ടേബിൾ ഇൻസേർട്ട് കൊടുക്കാം, എനിക്ക് ഏത് സൈസിലെ ടേബിൾ വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. ഡ്രോയിങ്സ്, ന്യൂ ഡ്രോയിങ് ഫ്രം ഡ്രൈവില്, ചാർട്ട് എനിക്ക് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യാം, അങ്ങനെ ഓരോ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് പറയുന്നത്. എഡിറ്റ്സ് ആൻഡ് ഫോട്ടോസ്, പേജ് നമ്പേഴ്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പം എഡിറ്റ് ആൻഡ് ഫോർമാറ്റ് യുവർ ടെക്സ്റ്റ്, ഇപ്പം ഇതിലിപ്പം ഞാനിത് എനിക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ട്രൂ ഇപ്പം വേണമെങ്കിൽ ടൈപ്പ് ചെയ്യുക ട്രൂ. ഫോർ എക്സാമ്പിൾ ഞാനിത് ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കിയിട്ട് ട്രൂ ആൻഡ് ഫോൾസ് എന്നൊക്കെ കൊടുത്തു. ഇനി എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് സേവ് ചെയ്യാം അല്ലേ. സേവ്, മേക്ക് എ കോപ്പി, കണ്ടോ, സേവ് ആസ് ഗൂഗിൾ ഡോക്സ്, സേവ് ആസ് ഗൂഗിൾ ഡോക്സിൽ കൊടുത്ത് ഞാനിത് സേവ് ആസ് ഗൂഗിൾ ഡോട്ട്, സേവ് ആസ് ഗൂഗിൾ ഡോക്സ് ആയിട്ട് തന്നെ ഞാൻ സേവ് ചെയ്തു. അൺഡു, റീഡു, പ്രിൻ്റ് എല്ലാ ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഗ്രാമർ, സ്പെൽ ചെക്ക് ഒക്കെ ഉണ്ട് ഇവിടെ. ഇനി ഹൗ ടു ഡു റിസർച്ച് എന്നുള്ളതാണ്. അതിന് ഇവിടെ കണ്ടോ, ഇവിടെ ഏറ്റവും എക്സ്ട്രീമിൽ എക്സ്പ്ലോർ കണ്ടോ, ഈ എക്സ്പ്ലോർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണോ റിസർച്ച് ചെയ്യേണ്ടത്, നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഞാൻ നാച്ചുറൽ നമ്പർ സെലക്ട് ചെയ്തു. കണ്ടോ, നാച്ചുറൽ നമ്പറിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് ഇതെടുത്ത് എ പി എ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ വന്നു. എനിക്കിപ്പോൾ ഞാൻ നാച്ചുറൽ നമ്പർ ഇവിടെ സെലക്ട് റിസർച്ച് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിച്ചൊരു ഇതാണ് വരുന്നത്. ഇതിന്ന് എനിക്കിപ്പോൾ വേണമെങ്കിൽ തൽക്കാലം കുറച്ചൊരു വാക്കുകൾ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് എനിക്ക് എൻ്റെ ഈ ഗൂഗിൾ ഡോക്കിൽ വേണമെങ്കിൽ എനിക്ക് പേസ്റ്റ് ചെയ്യാം. കണ്ടോ, ഗൂഗിൾ ഡോക്കിലേക്ക് അത് പേസ്റ്റ് ചെയ്തു. ഇനി ഞാൻ ഇമേജസ്, ഇതിൽ വരുന്ന ഈ ഒരു ഇതിൽ വരുന്ന എല്ലാ ഇമേജ് എക്സ്പ്ലോർ ചെയ്തപ്പോൾ വന്ന എല്ലാ ഇമേജസ്, പിന്നെ ഡ്രൈവ്, ഡ്രൈവിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കാണാം. എക്സ്പ്ലോർ ചെയ്യാം, വെബ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാം, ഇമേജസ് എക്സ്പ്ലോർ ചെയ്യാം, അതേപോലെ ഡ്രൈവും എക്സ്പ്ലോർ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്ലോറിൽ പഠിക്കാനുള്ളത്, റിസർച്ച് ചെയ്യുന്ന ഓപ്ഷനിൽ. ഇനി ഷെയറിംഗ് സെറ്റിംഗ്സ് ആണ്. നമ്മൾ ഇത്രയും ഈ ഒരു ഫയലാണല്ലോ, ഇത് ഷെയർ കൊടുക്കുക. ഷെയർ ചെയ്തതിന് ശേഷം ആഡ് പീപ്പിൾ, ഞാനിപ്പോൾ ഒരു ഒരു പീപ്പിളിനെ ആഡ് ചെയ്തു. എനിക്ക് ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അതിലൊരാളെ ഞാൻ ഷെയർ ചെയ്തു. ഇനി ഇവിടെ കണ്ടോ ഒരു ഓപ്ഷൻ, എഡിറ്റർ ഓപ്ഷൻ, ഇതെനിക്ക് വ്യൂവർ ആക്കി വെക്കാം, കമൻറ്റർ ആക്കി വെക്കാം, എഡിറ്റർ ആക്കി വെക്കാം. വ്യൂവർ ആക്കി വെച്ചാൽ എന്താ പ്രത്യേകം വെച്ചാൽ, ആ ഞാൻ ആർക്കാണോ ഷെയർ ചെയ്തത് അവർക്ക് എൻ്റെ ഈ ഡോക്യുമെൻറ്റ് വ്യൂ ചെയ്യാൻ മാത്രമേ ഉള്ള പെർമിഷൻ ഉള്ളൂ. ഇനി കമൻറ്റർ ആണെങ്കിൽ അവർക്ക് എൻ്റെ ഈ ഡോക്യുമെൻ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് തരാനുള്ള ഒരു അനുവാദം ഞാൻ കൊടുത്തു. എഡിറ്റർ ആണെങ്കിൽ അവർക്ക് എന്താ എല്ലാ അനുവാദവും ഞാൻ കൊടുത്തു, എഡിറ്റ് ചെയ്യാനുള്ള അനുവാദവും കൂടെ ഞാൻ കൊടുത്തു. ഞാനിപ്പോൾ സെൻഡ് ചെയ്യാണ്, സെൻഡ് ചെയ്തു. അപ്പം ഇയാൾക്കത് പോയി, അത് സെൻഡായി അല്ലേ. ഇനി എനിക്ക് ഇവിടെ കണ്ടോ ഒരു ഹൗ ടു ഡു റിസർച്ച് കഴിഞ്ഞു, ഷെയറിംഗ് സെറ്റിംഗ്സും കഴിഞ്ഞു. ഇനി ഷെയർ ഡോക് കമ്മ്യൂണിക്കേഷനിൽ ഞാനിവിടെ ഒരു പെൻസിലിൻ്റെ ഐക്കൺ കണ്ടു, അത് ഞാൻ സെലക്ട് ചെയ്ത് എഡിറ്റിംഗ്, എഡിറ്റ് ഡോക്യുമെൻറ്റ് ഡയറക്ട്ലി, എഡിറ്റ്സ് ബിക്കം സജഷൻസ്, റീഡ് ഓർ പ്രിൻറ്റ് ഫൈനൽ ഡോക്യുമെൻറ്റ്. ഞാനിവിടെ സജസ്റ്റിംഗ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ പലർക്കും സജസ്റ്റ് ചെയ്യാം, എൻ്റെ ഈ ഞാൻ ചെയ്ത കമൻറ്റിനൊക്കെ സജസ്റ്റ് ചെയ്യാം, അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഇൻസേർട്ടിൽ വന്ന് എനിക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ഇൻസേർട്ട് ചെയ്യാം. ഞാനൊരു കമൻ്റാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എനിക്ക് വേണമെങ്കിൽ ഇൻസേർട്ടിൽ വന്ന് അതേപോലെ കമൻറ്റ് ഇൻസേർട്ട് ചെയ്യാം. കണ്ടോ, ഇവിടെ ഒരു കമൻറ്റ് വന്നു, എക്സലൻറ്റ് ജോബ് എന്നുള്ളത്. ഇനി എനിക്ക് വേണമെങ്കിൽ അതേപോലെ കമൻറ്റ് കൊടുക്കാം, വെൽ ഡൺ